ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോക്ക് നമുക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റാക്കൂട്ടൻ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. ഈ ആപ്പിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനകത്ത് ഫ്രീ സർവീസ് ഉണ്ടാവും. ഈ സർവീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് നമുക്ക് വൗച്ചേഴ്സായിട്ട് റിഡീം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ പറയണം. അപ്പോൾ ആദ്യം നമ്മൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് പോവുക. ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ റാക്കൂട്ടൻ ഇൻസൈറ്റ് എന്ന് അടിച്ചാൽ ഈ വെബ്സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നതാണ്. വെബ്സൈറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂ മെമ്പർ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ന്യൂ മെമ്പർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവർ കുറച്ച് കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യുന്ന ആൾ 16 വയസ്സോ അതിനും മേളിലേക്കോ ഉള്ള ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷനുകൾ ഉണ്ടെല്ലാം നമുക്ക് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഡീറ്റെയിലുകളെല്ലാം കൊടുത്ത് നമ്മൾ പ്രിലിമിനറി രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. റാക്കൂട്ടൻ ഇൻസൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഈ ആപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ലോഗിൻ പേജ്. ഇവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ 3 ടാബാണ് മെയിൻ ആയിട്ടുള്ളത്. സർവേസ് ടാബ്, പിന്നെ ട്രോഫീസ് എന്ന് പറഞ്ഞൊരു ടാബ്, പിന്നെ ഈ പോയിന്റ്സിനുള്ള ടാബ്. സർവേ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സർവേസ് എല്ലാം കാണിക്കും. ഇപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സർവേ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു സർവേ ചെയ്ത് കാണിക്കാം. ഞാൻ ഇപ്പോൾ ഇനി നമ്മൾ ട്രോഫീസ് ടാബിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓരോ ട്രോഫീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബ്രോൺസ് ട്രോഫി ഞാൻ ഓൾറെഡി പോയിന്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എത്ര സർവീസ് ചെയ്ത് കഴിയുന്നു അതിനനുസരിച്ച് നമുക്ക് പുതിയ ട്രോഫീസ് വരും. ഓരോ ട്രോഫീസും നമുക്ക് ഈ പോയിന്റ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. 5 സർവേ ചെയ്താൽ നമുക്ക് ബ്രോൺസ് ട്രോഫി കിട്ടും. ഇപ്പോൾ നമുക്ക് 100 പോയിന്റ് കിട്ടും. 100 പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ വാല്യൂ ആണ്. നമുക്ക് ഈ പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ റിഡംഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പേടിഎം, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ 3 ടൈപ്പ് വൗച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു സർവേ ചെയ്ത് നോക്കാം. സർവേയുടെ ഡെമോ ആണ് എടുത്തതായി ഞാൻ കാണിക്കുന്നത്. എനിക്ക് വന്നൊരു സർവേ ആണ്. അപ്പോൾ ആ സർവേ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാം. ഈ സർവേ മെയിനായിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നിങ്ങൾ ഓർഡർ ചെയ്യണ ഫുഡ് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്, എത്ര റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനറലായിട്ടൊരു സർവേ ആണ് ഇതിൽ. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ ഫോണിൽ ഈ ആപ്പിന് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്ന എല്ലാ സർവീസും നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നതായിരിക്കും. ഇതൊരു ചെറിയ സർവേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തതിനപ്പോൾ എനിക്ക് 2 പോയിന്റ്സ് ആണ് ലഭിച്ചത്. അപ്പോൾ എൻ്റെ 94 എന്നുള്ള ഈ പോയിന്റ്സ് ബാലൻസ് 96. നമ്മളിത് എങ്ങനെ റിഡീം ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിഡംഷൻ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണിക്കും എങ്ങനെ റിഡീം ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ റിഡീം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവരത് പറ്റില്ല എന്ന് കാണിക്കും. കാരണം എൻ്റെ കയ്യിൽ 96 ബാലൻസ് ഉള്ളൂ. മിനിമം 100 പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. വൗച്ചറുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് 100 മൾട്ടിപ്പിളുകളായിട്ട്, അതായത് 100, 200, 500, 1000 അങ്ങനെ ഉള്ള വൗച്ചേഴ്സായിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 100 പോയിന്റ്സ് എപ്പോൾ ആവുന്നോ അപ്പോൾ നമുക്കിത് റിഡീം ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കൽ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എനിക്ക് വന്നിട്ടുള്ള മെയിലുകളാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളിത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം റിഡീം ചെയ്തപ്പോൾ വന്ന വെരിഫിക്കേഷൻ കോഡ്, റിഡംഷൻ ടൈമിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്ന കോഡിൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിഡംഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ വന്നൊരു ഇമെയിലാണിത്. അതായത് സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ റിഡംഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ 100 പോയിന്റിന് 100 രൂപയുടെ ആമസോൺ വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്തു.
അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡെലിവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു മാസത്തിൽ ഫസ്റ്റിനും ഫിഫ്റ്റീനും ഇടയിൽ നമ്മൾ ചെയ്യുന്ന റിഡംഷൻ ആണെങ്കിൽ അത് ആ മാസം ലാസ്റ്റ് 30th മുൻപായിരിക്കും നമുക്ക് അതിൻ്റെ വൗച്ചർ കിട്ടുക. അതല്ല, നമ്മളിത് ചെയ്യുന്നത് 15th-30th ഇടയിലാണെങ്കിൽ അടുത്ത മാസം 15th നമുക്കിതിൻ്റെ വൗച്ചർ കിട്ടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് വൗച്ചർ കിട്ടുന്നില്ല, നമുക്ക് കുറച്ച് ദിവസത്തെ ഡിലേ ഉണ്ടാവും. ഞാൻ അതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് May 15th ആയപ്പോൾ എൻ്റെ ആമസോൺ വൗച്ചർ കിട്ടി. ഇതാണ് എൻ്റെ ആമസോൺ വൗച്ചറിൻ്റെ കോഡ്. ഇത് ഞാൻ നേരെ ആമസോൺ പേയിലേക്ക് ചെന്ന് അതിനകത്ത് ആഡ് ചെയ്ത് അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ ആമസോണിൽ തന്നെ ഞാൻ അത് യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് ഫ്രീ ടൈമിലൊക്കെ സർവീസ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ്സ് റിഡീം ചെയ്യാൻ പറ്റുക. റാക്യൂട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം പോലെ തന്നെ ഒരു ഷോപ്പിംഗ് സൈറ്റാണ്. ബേസിക്കലി അവർ ജാപ്പനീസ് ആണ്. അവർ ഈ കാണുന്ന പോലെ FC Barcelona മെയിൻ സ്പോൺസേഴ്സ് ആണ് റാക്യൂട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സർവീസ് ചെയ്തിട്ട് സുഖമായിട്ട് വൗച്ചേഴ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈവസി കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണമെന്നില്ല. അല്ലാത്തവർക്ക് ഇത് സുഖമായിട്ട് ചെയ്യാം. ഞാനിതുവരെ 2-3 റിഡംഷൻസ് കഴിഞ്ഞു. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.